2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ സ്കെഡ്യൂൾ എന്ന് പറയുന്നത് ഒരു മാരത്തോൺ ആണ് എന്ന് പറയാതെ വയ്യ. ഇത്രയും നീണ്ടു നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനുണ്ടായ കാരണങ്ങൾ നമുക്ക് വിശദമായിട്ടൊന്ന് അനലൈസ് ചെയ്യാം. April 19 മുതൽ June 1 വരെ 44 ദിവസം നീളുന്ന 7 ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇത് കഴിഞ്ഞ 73 വർഷത്തിലെ ഏറ്റവും നീണ്ട തെരഞ്ഞെടുപ്പ് സ്കെഡ്യൂളാണ്. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ തന്നെ രണ്ടാമത്തെ നീണ്ട തെരഞ്ഞെടുപ്പ് സ്കെഡ്യൂളാണ് ഇത്. April 19, April 26, May 7, May 13, May 20, May 25, June 1 എന്നിങ്ങനെ 7 ദിവസങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം June 4. എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ 44 ദിവസം നീളുന്ന തെരഞ്ഞെടുപ്പ് സ്കെഡ്യൂൾ പ്രഖ്യാപിക്കാനുള്ള കാരണം? ഓരോ സംസ്ഥാനങ്ങളിലും എത്ര ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് പരിശോധിച്ചാൽ അതിന്റെ കാരണം എന്താണെന്ന് ഒരു ഏകദേശ രൂപം കിട്ടും. UP, ബീഹാർ, വെസ്റ്റ് ബംഗാൾ എന്നിവിടങ്ങളിൽ 7 ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് മോദിക്ക് സൗകര്യപ്രദമായി 7 ഘട്ടങ്ങളിലായി 5, 6, 8, 10 സീറ്റുകളിൽ ഓരോ ഘട്ടങ്ങളിൽ വെച്ച് ഈ 3 വലിയ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നു. മഹാരാഷ്ട്രയിൽ 5 ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. അവിടെയും എങ്ങനെയും നരേന്ദ്രമോദിക്ക് മുഴുവൻ സീറ്റുകൾ പിടിക്കാൻ വേണ്ടി മാക്സിമം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള സമയം അനുവദിച്ചുകൊണ്ടുള്ള സ്കെഡ്യൂളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഝാർഖണ്ഡ്, ഒഡീഷ, മധ്യപ്രദേശ് ഈ 3 സംസ്ഥാനങ്ങളിൽ 4 ഘട്ടങ്ങളിലായിട്ട് ഇതും നരേന്ദ്രമോദിക്ക് മാക്സിമം പ്രചരണം നടത്താനുള്ള അവസരം ഒരുക്കി കൊടുക്കാൻ വേണ്ടിയാണ്. നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ള 3 അംഗങ്ങളും BJP നോമിനിയാണ്. ഈ കഴിഞ്ഞ ദിവസം നിയമിച്ച 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും അവരുടെ ചരിത്രവുമെല്ലാം നമ്മൾ വായിച്ചതാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായി സെക്കൻഡ് ഫേസ് ആയ April 26 നടത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിനോടൊപ്പം വന്ന രസകരമായ മറ്റൊരു വാർത്തയുണ്ട്. റഷ്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതായത് റഷ്യയിലും ഇലക്ഷൻ നടക്കുന്നുണ്ടെന്നർത്ഥം. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ ഫലം എല്ലാവർക്കും അറിയാം. അവിടെ പുടിൻ മാത്രമേ ജയിക്കാൻ പോകുന്നുള്ളൂ. റഷ്യ ഒരു കാലത്ത് ലോകത്തെ വൻ ശക്തിയായിരുന്നു. ഇന്നെന്താണ് റഷ്യയുടെ അവസ്ഥ? അതിരൂക്ഷമായ വിലക്കയറ്റം, അതിരൂക്ഷമായ തൊഴിലില്ലായ്മ, ജനങ്ങൾ കൊടും പട്ടിണിയിൽ, അങ്ങനെ കൊടും ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു രാജ്യമാണ് റഷ്യ. റഷ്യ ഈ അവസ്ഥയിലെത്താൻ കാരണം ഏകാധിപതിമാരായ അവിടുത്തെ പ്രസിഡന്റുമാരായിരുന്നു. ഇതും ഇന്ത്യയുമായിട്ട് എന്തെങ്കിലും കോറിലേഷൻ ഉണ്ടോ? പിന്നെ മറ്റൊരു രസകരമായ കാര്യം, തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് നരേന്ദ്രമോദി ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകിയിരിക്കുകയാണ്. പെട്രോളിന്റെ വില 5, 10 2 രൂപയാണ് കുറച്ചിരിക്കുന്നത്. അർമാദിപ്പിൻ, ആഹ്ലാദിപ്പിൻ, സന്തോഷിപ്പിൻ, ആഹാ എന്ത് വേണം. മോദി ഹെത്തോ മുൻകിൻ ഹേ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് വളരെ നിഷ്പക്ഷമായാണ് നടക്കാൻ പോകുന്നതെന്നാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നമ്മൾ കണ്ടതാണ് എത്ര നിഷ്പക്ഷമായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടന്നതെന്ന്. BJP ആൾക്കാർ പ്രതിപക്ഷത്തിലെ ഏതെങ്കിലും നേതാവിനെതിരെ പരാതി കൊടുത്താൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടനെ തന്നെ അത് അന്വേഷിക്കുന്നു, നടപടിയെടുക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP എന്ത് ഫേക്ക് ന്യൂസ് പ്രചരിപ്പിച്ചാലും, എന്ത് നുണ പറഞ്ഞാലും, എന്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയാലും യാതൊരു അന്വേഷണമില്ല, ഒന്നും സംഭവിക്കുകയില്ല. അത്ര നിഷ്പക്ഷമായിട്ടാണ് ഇന്ത്യയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കൂട്ടിച്ചേർത്ത ഒരു കാര്യമുണ്ട്, EVM മെഷീനിൽ ഒന്നും സംശയിക്കേണ്ട എന്ന്. ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു രാജ്യങ്ങളിലും EVM മെഷീൻ പൂർണ്ണമായിട്ട് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാക്സിമം തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ 1.5 തെരഞ്ഞെടുപ്പ് മാരത്തോൺ പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?